നമസ്കാരം. ഫാം ട്രക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 14 egg leaves എന്ന ഫാമിലൂടെ പച്ച പച്ച ഇലകറികളെക്കാളെല്ലാം 40 ഇരട്ടി പോഷക സമ്പുഷ്ടമായ മൈക്രോഗ്രീൻസ് വികസിപ്പിച്ചെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ ദമ്പതികളായ സുനീഷിനെയും ഷെയ്ഖിനെയും ഇന്ന് നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഇപ്പോഴും മൈക്രോഗ്രീൻസിന്റെ ഗുണങ്ങളെ പറ്റി ആളുകൾക്ക് വലിയ ധാരണയില്ല. സോ ബേസിക്കലി എന്താണ് മൈക്രോഗ്രീൻസ്? മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ സസ്യങ്ങളാണ്. അതായത് നമ്മൾ ചില വിശേഷപ്പെട്ട വിത്തുകൾ മുളപ്പിച്ചിട്ട് ഒരു 10 മുതൽ 12 ദിവസം വരെ മാക്സിമം മൈക്രോഗ്രീൻ്റെ പീരീഡ് 12 ദിവസമാണ്. ആ 12 ദിവസത്തിനുള്ളിൽ അത് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മൈക്രോഗ്രീൻസിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ മൈക്രോഗ്രീൻസിനെ പറ്റി പൊതുവേ നമ്മുടെ കേരള ജനതയ്ക്ക് അറിവ് കുറവാണ്. കൂടുതലും ഇത് യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ബാംഗ്ലൂറൊക്കെ നന്നായിട്ട് മൈക്രോഗ്രീൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലും അതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളിലൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോഗ്രീൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഈ വിത്ത് മുളച്ച് ആ സ്റ്റാർട്ടർ മുതൽ നേരെ പ്ലാന്റ് ആകുന്നത് വരെയുള്ള ഒരു 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 ഇട ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജുണ്ട്. ബേബി പ്ലാന്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജിനെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. 12 ദിവസം ആണ് അതിൻ്റെ, ചിലതിന് 14 ദിവസം വരാം. അപ്പോൾ ഓരോന്നിനും ഓരോ പീരീഡുണ്ട്. ആ 12 അല്ലെങ്കിൽ 14 ദിവസത്തിനകത്ത് വരുന്ന ആ പീരീഡിനെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോഗ്രീൻ ആ ഒരു പീരീഡിൽ ഈ ഒരു ചെടിക്ക് വളരാനാവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും, അതായത് ഇതൊരു വലിയ മരമാണ് ആകുന്നത് പോലെ ആകുമ്പോഴുള്ള അതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. അതായത് വിറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ് റിച്ചാണ്, മിനറൽസ്, എല്ലാ മിനറൽസ്, അയൺ, കാൽഷ്യം തുടങ്ങിയ നമുക്ക് എസൻഷ്യലായിട്ട് മറ്റു ഫുഡുകളിൽ നിന്നും കിട്ടാത്ത മിനറൽസ് എല്ലാം ആ സ്റ്റേജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അത് നമ്മൾ അതുപോലെ തന്നെ കഴിച്ചാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യും. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്, പിന്നെ ബി പി, കൊളസ്ട്രോൾ തുടങ്ങിയ ഒരുവിധപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മരുന്ന് എന്ന് തന്നെ നമുക്ക് തന്നെ പറയാം. ചെറിയ കുട്ടികൾക്ക് കൂട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ചെറിയ കുട്ടികൾക്ക് മുതൽ ഇത് കൊടുത്തു തുടങ്ങാം. പക്ഷേ ഇത് വേവിക്കുന്നത് അത്ര നല്ലതല്ല. വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടങ്ങിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് വേവിക്കാതെ തന്നെ കുട്ടികൾ ചിലപ്പോൾ ടേസ്റ്റ് കൊണ്ട് ചിലപ്പോൾ കഴിക്കില്ല എന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. നമുക്ക് സാലഡിലൊക്കെ മിക്സ് ചെയ്ത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ വിത്തുകളാണ് നമുക്ക് മൈക്രോഗ്രീൻസ് ആക്കാൻ അനുയോജ്യമായത്? മൈക്രോഗ്രീൻസ് ആക്കാനായിട്ട് പ്രത്യേകതരം വിത്തുകളാണ് ഉള്ളത്. നമ്മൾ ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയ വിത്തുകളാണ് നമ്മൾ മറ്റ് കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, കൂടുതൽ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മൈക്രോഗ്രീൻസിന് ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്താത്ത ഓപ്പൺ പോളിനേഷൻ നടത്തിയിട്ടുള്ള വിത്തുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കുറവാണ്, ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വെൻഡേഴ്സ് ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്, അവരിൽ നിന്നാണ് നമ്മൾ ഈ സീഡ് മേടിക്കുന്നത്. അപ്പോൾ ഇത് ഈ വിത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓപ്പൺ പോളിനേഷൻ നടത്തിയ വിത്തുകൾ തന്നെയാണ് മൈക്രോഗ്രീൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള സീഡ്സ് ഒക്കെ വെച്ച് ആളുകൾക്ക് വീട്ടിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓപ്പൺ പോളിനേറ്റഡ് സീഡ്സ് നമ്മുടെ പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ആൾക്കാരിൽ നിന്നും മാത്രമാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ സാധാ സീഡ് വെച്ചിട്ട് നമുക്ക് മൈക്രോഗ്രീൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എല്ലാം ഒരുപോലെ അല്ല. ഇപ്പം നമ്മളിവിടെ ബ്രൊക്കോളി ചെയ്യുന്നുണ്ട്, റെഡ് ക്യാബേജ്, പർപ്പിൾ റെഡ് ക്യാബേജ് ചെയ്യുന്നുണ്ട്, അമരാന്തസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീട്ടിൽ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കടുക് വെറൈറ്റിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ കണ്ടീഷനിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഈ സീഡ്സ് ഒക്കെ ബേസിക്കലി ഇന്ത്യയിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത് അതോ പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ അവർ കളക്ട് ചെയ്യുന്നത് പുറത്തു നിന്നാണ്. തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് അവർ വരുത്തുന്നത്. അവരുടെ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ്? പരിചരണം വളരെ കൊച്ചുകുട്ടികളെ പരിചരിക്കുന്ന പോലെ തന്നെയാണ് ഇത് പരിചരിക്കേണ്ടത്. കാരണം ഇത് നമ്മളൊരു വിത്ത്
സോ ചെയ്ത് മുതൽ പാകുന്നത് മുതൽ വിത്ത് പാകി ആ ഡേറ്റ് മുതൽ ഈ 12 ദിവസം നമ്മൾ കുട്ടികളെ വളർത്തുന്നത് പോലെ തന്നെയാണ് ഇതിനെ പരിചരിക്കേണ്ടത്. കാരണം ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കേടാവും. അപ്പോൾ അങ്ങനെ കേടാകെ പിന്നെ ഇപ്പോൾ ഒരു നമ്മളൊരു ഫുൾ ട്രേ ഇങ്ങനെയാണ്, ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ചെറിയ പിന്നെ ചെറിയ ചെറിയ ട്രേസിൽ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ പാകപ്പെടുകയാണ് ഇതിനെ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനെ വളരെ ഇതായിട്ട് ഒരു ഫുൾ ട്രേ ഇപ്പോൾ ഇങ്ങനെ ഒന്നും കാണിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഒരു ഫുൾ ട്രേയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ ഫസ്റ്റ് ഡേറ്റിൽ ഇതിനകത്ത് വിത്ത് പാകും. വിത്ത് പാകിയിട്ട് ഇതിനെ നമ്മൾ അടച്ച് വയ്ക്കും. തിരിച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് അതിൽ വെയിറ്റ് വയ്ക്കും. ഒരു 2 കിലോ വെയിറ്റ് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഈ വെയിറ്റ് വെച്ചിട്ട് ഈ വെയിറ്റ് ഇരുന്നിട്ടാണ് 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ചെറിയതായിട്ട് മുള പൊട്ടി തുടങ്ങും. ഒരു 3 ദിവസം ആകുമ്പോൾ വെയിറ്റ് നമ്മൾ മാറ്റുന്നു. മാറ്റിയിട്ട് സാധാരണ ഈ അടപ്പും മാറ്റിയിട്ട് നമ്മളിങ്ങനെ തുറന്നു വയ്ക്കുന്നു. അപ്പോൾ ചെറിയൊരു മുളയേ ഉണ്ടാവുള്ളൂ. വീണ്ടും ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഏകദേശം ഈ സ്റ്റേജാവും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റിലേക്ക് നമ്മൾ 40 വാട്ട്സിൻ്റെ LED ലൈറ്റാണ് കൊടുക്കുന്നത്, ആ ലൈറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇനി ഇതൊരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു നല്ല മൈക്രോ ഗ്രീൻ ആയിട്ട് മാറിക്കഴിയും. ഇത് നമ്മൾ സൺലൈറ്റ് ഇതിനാവശ്യമില്ല, സൺലൈറ്റ് ഇതിന് ആവശ്യം ഇല്ല. സൺലൈറ്റിൽ ഇത് നമുക്ക് വയ്ക്കാനും പറ്റില്ല. കാരണം ഇതിൽ ഈ മൈക്രോ ഗ്രീൻ വളരണമെങ്കിൽ പ്രധാനമായിട്ടും ടെമ്പറേച്ചർ ഒരു ഘടകമാണ്. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പിന്നെ വെള്ളത്തിൻ്റെ PH, ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പം ഏകദേശം ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട് 25, ആ റേഞ്ചിൽ നിർത്തണം. അതായത് ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ 25 ആയിരിക്കണം. പക്ഷേ നമ്മുടെ കേരളത്തിലെ ചൂട് നമുക്കറിയാമല്ലോ, 30 ന് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതിന് ക്ലോസ്ഡ് എൻവയോൺമെൻറ്റ് തന്നെയാണ് നല്ലത്. പിന്നെ അതുപോലെ ഹ്യൂമിഡിറ്റി ഒരു 55-നും 65-നും ഇടയിലാണ് വരേണ്ടത്. കേരളത്തിലെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ 90 വരെയാണ് ഹ്യൂമിഡിറ്റി. ആ കണ്ടീഷനിൽ ഇത് വളരില്ല, ഫംഗസ് കയറി ഇത് നശിച്ചു പോകും. പിന്നെ വെള്ളത്തിൻ്റെ PH കറക്റ്റ് കിണർ വെള്ളം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അത് 7 തന്നെയായിരിക്കണം. 7 കൂടിയാലോ കുറഞ്ഞാലോ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കാം. നമ്മളിത് മാർക്കറ്റിംഗ് ചെയ്ത ആളുകൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കൂടുതലായി വാങ്ങുന്നുണ്ടോ? അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇത് പിന്നെ ഇതിൻ്റെ ഇപ്പം എല്ലാവരും അവയറാണ്. കുറേ ഒരു 50% ആൾക്കാർക്ക് മൈക്രോ ഗ്രീൻസ് എന്താണെന്ന് അറിയാം. ഡയറ്റിലൊക്കെ ഒരു ഭാഗമാക്കി വരികയാണ് എല്ലാവരും. ഞങ്ങൾ തന്നെ അത് മൈക്രോ ഗ്രീൻസ് തന്നെയാണ് ഡയറ്റിൽ ഒരു ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞങ്ങളത് യൂസ് ചെയ്യാറുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ ഇതുപോലെ മൈക്രോ ഗ്രീൻസ് വികസിപ്പിച്ചെടുക്കണം, അപ്പോൾ അതിന് എന്തെങ്കിലും ചലഞ്ചസ് സജഷൻസ് ഉണ്ട്? ചലഞ്ചസും ഉണ്ട്, നേരെ അതിൻ്റെ ഇൻകോണ്ടററി എന്താണ്, നമുക്കത് ഈസിയായിട്ട് ചെയ്യാനും പറ്റും. ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഈ ഒരു സെറ്റപ്പൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം. അത് ഭയങ്കര കൂടുതലായിരിക്കില്ല. ഈ ഒരു ACയുടെ വില, പിന്നെ ഈ റാക്സിൻ്റെ ഒക്കെ വില, അങ്ങനെയൊക്കെയുള്ള ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ആവശ്യമാണ്. പിന്നെ പിന്നെ കുറച്ച് അത്യാവശ്യം 2-3 പണിക്കാർ ആവശ്യമായിട്ട് വരും. പിന്നെ ഇത് എല്ലാവർക്കും അറിയില്ല ഇതെങ്ങനെ വളർത്തണമെന്ന്. അപ്പോൾ അതിനൊരു ഒരു ഗൈഡൻസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് തന്നെ ഇത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ ഈ മൈക്രോ ഗ്രീൻസ് കാണുമ്പോൾ ഞങ്ങളിത് പലർക്കും കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ മൈക്രോ ഗ്രീൻസ് ചിലപ്പോൾ ഇതിങ്ങനെ ലൈവായിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിക്കുന്നത്, ഓ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ എന്ന് പലരും പറഞ്ഞ് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ഈ ഒരു സാധനം നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റില്ല. കാരണം ഈ ടിഷ്യൂ പേപ്പേഴ്സിലൊക്കെ ആൾക്കാർ അത് തെറ്റായിട്ടുള്ള രീതിയാണ്. ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ കാർബൺ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്ത് 1% പോലും കെമിക്കൽസോ പിന്നെ ഫെർട്ടിലൈസേഴ്സോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ഏത് ലാബിൽ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കാരണം ഇതിനകത്ത് ഒരു സാധനം വെള്ളം മാത്രമാണ് ഇതിൻ്റെ വളം. വെള്ളവും ഈ കാണുന്ന ലൈറ്റും മാത്രമാണ് ഇതിൻ്റെ വളം. അപ്പോൾ ഇത് പൂർണ്ണമായും നമുക്ക് കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇതിൽ പരം ഒരു ഓർഗാനിക് സാധനം നമുക്കിനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ള നമ്മൾ എന്ത് ഓർഗാനിക് എന്ന് പറഞ്ഞാലും, ഇപ്പോൾ തേനായാലും എന്ത് സാധനമായാലും ഓർഗാനിക് എന്ന് പറഞ്ഞാലും ട്രേസ് അമൗണ്ട്സ് ഓഫ് ഇനോർഗാനിക് പ്രോഡക്റ്റ്സ് അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും മറ്റ് ഫുഡുകളെ പോലെയല്ല ഇത് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ 100% ഓർഗാനിക് തന്നെ. ഇതിങ്ങനെ നമ്മൾ പലരും കാണിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇത് നമ്മൾ വീട്ടിൽ പയറ് മുളപ്പിക്കുന്നതല്ലേ. പക്ഷെ അങ്ങനെ അല്ല, സിമ്പിളായിട്ട് ഇത് ഒരിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ട്രെയിനിങ്
ഇതിന് വേണം. പിന്നെ അപ്പോൾ ഇതിലേക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ പരിശീലനം ഗൈഡൻസ് കൊടുക്കാൻ ഞങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്കിത് വളർത്തിയാൽ കൊള്ളാം, ഞങ്ങൾക്കിത് ചെയ്താൽ കൊള്ളാം, ഫാം ഉണ്ടാക്കണം, എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിരവധി ആൾക്കാരെ അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത് വലിയൊരു ഒരു കാർഷിക മേഖലയായിട്ട് ഇതിനി ഉടൻ തന്നെ അധികം കാലതാമസം ഇല്ലാതെ ഉടൻ തന്നെ ഇത് ഒരു വളരെ വലിയ ഒരു വിപണി ഉണ്ടാക്കി എടുക്കുന്നതാണ്. നിലവിൽ ഇവിടെ ഏതൊക്കെ വെറൈറ്റീസ് കൃഷി ചെയ്യുന്നത്? അമരാന്തസ് റെഡ് ഗാർലറ്റ്, ബ്രൊക്കോളി, പർപ്പിൾ റെഡ് ക്യാബേജ്, ബീറ്റ്റൂട്ട്സ്, അറുഗുള, സാങ്കോ പർപ്പിൾ, ഇത് പർപ്പിൾ റാഡിഷ്, പിന്നെ വീറ്റ് ഗ്രാസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പോക്ഷോയി, ബ്രൊക്കോളി, പർപ്പിൾ ക്യാബേജ്, അർഗുള. വേറെ ഓൺ ഡിമാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? പിന്നെ ആവശ്യക്കാർ ചോദിക്കുന്നതനുസരിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചു കൊടുക്കും. മൈക്രോ ഗ്രീൻസിൽ ഇനി എന്തെല്ലാമാണ് ഭാവി പദ്ധതികൾ? ഭാവി പദ്ധതികൾ ഞങ്ങൾ കൂടുതലായിട്ട് ഇനി പിന്നെ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു ഒരു ഇത് ഗൈഡൻസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഞങ്ങളുടെ തന്നെ ഒരു വീഡിയോ പി ആർ ഡിയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പല ആൾക്കാരും വിളിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങളെ സഹായിക്കാമോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മേഖലയിലേക്ക് ട്രെയിനിങ് കൊടുക്കാം എന്നുള്ള ഒരു മേഖലയിലേക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. അത് ഭാവി പദ്ധതിയിൽ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഫാം ഒന്ന് വികസിപ്പിക്കണം എന്ന് ഉണ്ട്. അതിന് ഞങ്ങളടുത്ത് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഈ ഫാം ഷിഫ്റ്റ് ചെയ്യണം, വലിയ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ സ്പ്രൗട്ട്സ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഓർഗാനിക് സ്റ്റോറിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്പ്രൗട്ട്സ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് കൂടുതൽ സ്പ്രൗട്ട്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു പദ്ധതിയും നിലവിലിപ്പോൾ ആലോചിക്കുന്നു. അല്പം ശ്രദ്ധയും സമയവും കരുതലും നൽകിയാൽ വീടുകളിലും ഫ്ലാറ്റുകളിലും നമുക്കും മൈക്രോഗ്രീൻസ് വികസിപ്പിച്ചെടുക്കാം. കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്കിവരെ ബന്ധപ്പെടാം. വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.